നമ്മളിൽ ചിലർക്ക് സൈക്കോകളെ പേടിയുള്ളവരാണ്, മറ്റു ചിലർക്ക് പ്രേതത്തെ പേടിയായിരിക്കും, സൂംബിയെ പേടിയുള്ളവരുമുണ്ട്. എന്നാൽ ഈ ചിത്രത്തിൽ നമ്മൾ പേടിക്കാൻ പോകുന്നത് ഇവരെ ആരെയുമല്ല, മറിച്ച് വലിയൊരു സ്നിക്കോച്ചിയെയാണ്. സ്നിക്കോച്ചിയെ കണ്ട് പേടിച്ച് വിറക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഈ ചിത്രം കണ്ടു തീർക്കാൻ കഴിയില്ല. അഥവാ നിങ്ങൾക്ക് മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കണ്ടു തീർക്കാൻ പറ്റിയാൽ നിങ്ങളൊരു ലെജൻഡാണ്. നിങ്ങൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ചിത്രത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകാം. ഒരു വലിയ വിജനമായ കാട് കാണാം. എന്നാൽ ഇത് വെറും ഒരു കാട് മാത്രമല്ല, ചൈനക്കടുത്തുള്ള ഒരു ദ്വീപ്. നാട്ടുകാർ ഈ സ്ഥലത്തേക്ക് പേരിട്ടിരിക്കുന്നത് പാമ്പ് ദ്വീപ് എന്നാണ്. കാരണം ലോകത്ത് വേറെ എവിടെയും കാണാത്ത പാമ്പൊക്കെ ഈ ദ്വീപിൽ കാണാൻ കഴിയും. ആ ദ്വീപിലേക്ക് 4 ബ്രദേഴ്സ് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അവർ 5 ബ്രദേഴ്സ് ഉണ്ട്. ഒരുത്തന്നെ ലൂസ് മോഷൻ കാരണം വന്നില്ല. അധികം ആരും പോകാത്ത ആ ദ്വീപിലേക്ക് എന്തിനാണ് ഇവർ വന്നതെന്ന് വെച്ചാൽ, നമ്മൾ മീൻ പിടിക്കാൻ പുഴയിൽ പോകാറില്ലേ, അതേപോലെ പാമ്പിനെ പിടിക്കാനാണ് കാട്ടിലേക്ക് വന്നത്. ചൈനക്കാർക്ക് പാമ്പ് എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. പാമ്പിനെ പിടിച്ച് വലിയ വലിയ ഹോട്ടലിലേക്ക് കൊടുത്താൽ നല്ല ക്യാഷ് കിട്ടും. അങ്ങനെ അവരവിടെ ഒരു വലിയ മാളം കാണുകയും പാമ്പ് അതിനകത്ത് ഉണ്ടാകും എന്ന് കരുതി കെണി ഒരുക്കുന്നു. അതും നമ്മുടെ സ്വന്തം പൂവൻ കോഴിയെ കയറിൽ കെട്ടി ആ മാളത്തിൽ ഇട്ടിട്ട്, അഥവാ പാമ്പ് കോഴിയെ പിടിക്കാൻ വന്നാൽ ആ തക്ക നോക്കി പാമ്പിൻ പിടികൂടാൻ. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിവിട്ട കോഴിയെ കാണാനില്ല. കൗതുകം കൂടി വന്ന് ഒരുത്തൻ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ തുടങ്ങി. പാമ്പിനെ പിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിൽ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ ഒരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അകത്ത് എത്തിയപ്പോൾ ദേ കിടക്കുന്നു ഒരു പാമ്പ്. പാമ്പിനെ കണ്ട അവൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. അതിനെ പിടികൂടാൻ വേണ്ടി കൈ നീട്ടുകയും ആ പാമ്പ് ഗ്ലൗസ് ഇട്ട അവൻ്റെ കയ്യിൽ കടിക്കുകയും ചുരുണ്ടുകൂടാനും തുടങ്ങി. അങ്ങനെ ഒരു പാമ്പിനെ കിട്ടി. എന്നാൽ അവൻ ദൂരെ നിന്നും എന്തോ ഒരു കാഴ്ച കാണുന്നു. പെട്ടെന്ന് അത് തൻ്റെ അടുത്തേക്ക് വരാനും തുടങ്ങി. ഭയന്ന് വിറച്ച് അവൻ പുറത്തുള്ളവരോട് എന്നെ പുറത്തേക്ക് വലിക്ക് എന്ന് പറഞ്ഞെങ്കിലും മണ്ടോസ് എല്ലാം തമാശയായി കാണുന്ന ആളാണ്. അവൻ കാലിൽ ഇക്കിളിയിട്ട് രസിക്കാൻ തുടങ്ങി. അകത്ത് അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അതൊരു വലിയ സ്നിക്കോച്ചിയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ വിഴുങ്ങാൻ തുടങ്ങി. അന്നേരം അവൻ്റെ അലർച്ച കേട്ട് പുറത്തുള്ളവർ അവനെ പിടിച്ചു വലിക്കാൻ തുടങ്ങി. എന്നാൽ അവർക്ക് വലിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ ശ്രമത്തിനൊടുവിൽ അവൻ്റെ കാല് മാത്രം പൊട്ടി പുറത്തു വരുന്നു. അത് കണ്ട് എല്ലാവരും കോരിത്തരിച്ച് നിൽക്കുകയും താൻ കാരണമാണല്ലോ അവനെ നഷ്ടമായത് എന്ന വിഷമത്തിൽ മണ്ടൂസ് ആ മാളത്തിൽ തലയിട്ട് കരയുന്നു. എന്നാൽ അവിടെ അവൻ്റെ പൊടി പോലും കണ്ടില്ല. ഒരു ചെറിയ പാമ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവൻ്റെ കൈക്ക് കടിക്കുകയും അതിനെ വെട്ടി നുറുക്കി അവർ രക്ഷപ്പെടുന്നു. അങ്ങനെ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവർ ചൈനയ്ക്ക് തന്നെ തിരിച്ചു പോകുന്നു. നല്ല മഴയും ഉണ്ട്, നേരം ഇരുട്ടുകയും ചെയ്യുന്നു. അന്നേരം ഒരുത്തൻ പാമ്പിനെ പിടിക്കാൻ വിട്ട ആളുമായി സംസാരിക്കുന്നു. പാമ്പിനെ പിടിക്കാതെ ആരും തിരിച്ചു വരണ്ട എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മുടെ ഒരു ബ്രദറിനെയാണ് നഷ്ടപ്പെട്ടത്, അതിന് നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലല്ലേ. ശേഷം മണ്ടൂസിനെ അടിച്ചു പറയുന്നു, നീയാടാ എല്ലാറ്റിനും കാരണം. അവൻ പുറത്തേക്ക് വലിക്കാൻ പറഞ്ഞിട്ടും നീ തമാശ കളിച്ചു അല്ലേ, നീയാണ് അനിയനെ കൊന്നത്. അങ്ങനെ പറഞ്ഞ് വഴക്കിടുമ്പോൾ പെട്ടെന്ന് അവരുടെ ബോട്ടിൽ എന്തോ തട്ടുന്നതായി ഫീൽ ചെയ്യുന്നു. അതേപോലെ ഒരു വാല് വന്ന് ബോട്ടിൽ ഇടിക്കുകയും ഒരുത്തൻ തെറിച്ചു വീഴുന്നു. അവൻ്റെ കയ്യിലുള്ള ക്യാമറ അവിടെ വീഴുകയും അത് ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ആവാനും തുടങ്ങി. ഒരുത്തൻ നേരെ വെള്ളത്തിലും വീഴുന്നു. നേരെ മുമ്പിലോട്ട് നോക്കുമ്പോൾ കൊല്ലവെറിയോടെ വന്നു നിൽക്കുകയാണ് നമ്മുടെ സ്നിക്കോച്ചി. ആ നിൽപ്പ് കണ്ട് കിളിപോയ ചങ്ങായിയെ സ്നിക്കോച്ചി വാല് ചുരുട്ടി അടിച്ച് പറപ്പിച്ച് മരണമാസിൽ സ്നിക്കോച്ചി അവനെ കടിച്ചു കൊണ്ടുപോകുന്നത് ബാക്കി ഉണ്ടായ ഒരുത്തൻ കാണുകയാണ്. അങ്ങനെ അവസാനം ഒരുത്തൻ മാത്രം ബാക്കി. അവൻ പേടിച്ചു വിറച്ച് കുത്തിരിക്കുമ്പോൾ ദേ വരുന്നു സ്നിക്കോച്ചി. ആ രാക്ഷസ രാജാവിനെ കണ്ട് അവസാനത്തെ ശ്വാസവും എടുക്കുകയാണ്. അങ്ങനെ അവനെയും കാലാപുരിക്ക് അയക്കുകയും ആ രംഗം നേരത്തെ തെറിച്ചു വീണ ക്യാമറയിൽ റെക്കോർഡാവുകയും ചെയ്യുന്നു. ഇനിയാണ് ആരംഭിക്കുന്നത്. ഒരു ദിവസം ഒരു പെൺകുട്ടിയെ ഒരു സൈക്കോ കൊലപ്പെടുത്താൻ ഫോളോ ചെയ്തു പോകുന്നത് പോലെ കാണാം. എന്നാൽ അത് സംഭവം അങ്ങനെ അല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇവനൊരു പാമ്പ് പിടുത്തക്കാരനാണ്. ആ പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ പാമ്പ് കയറിയതിനാൽ വിളിച്ചതാണ്. അവളുടെ കെട്ടിയോനും മകനും പാമ്പിന്റെ മുമ്പിൽ പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒട്ടും താമസിയാതെ ചാങ്ങലി പാമ്പുമായി ഏറ്റുമുട്ടാൻ പോവുകയാണ്. അവൻ്റെ ആ ധൈര്യം കണ്ടാലറിയാം നമ്മുടെ വാവാ സുരേഷിൻ്റെ ശിഷ്യനായിരുന്നു എന്ന്. ആ സാഹസിക പോരാട്ടത്തിൽ ചാങ്ങലി പാമ്പിനെ കീഴ്പ്പെടുത്തി ആ ഫാമിലിയെ രക്ഷപ്പെടുത്തുന്നു. അതിനുശേഷം ചാങ്ങലി അവൻ്റെ ഫ്രണ്ടായ ഗയുവിനെ മീറ്റ് ചെയ്യാൻ പോകുന്നു. ഗയു പറയുന്നു, എടാ അവർ പോയ ബോട്ടിൽ നിന്നും കിട്ടിയ ക്യാമറയിൽ പതിഞ്ഞ ചിത്രമാണ്, ഒരു വലിയ പാമ്പ് അവനെ തിന്നുന്നത് കണ്ടോ, എല്ലാരെയും തിന്നിട്ടുണ്ടാവും. അങ്ങനെ ചാങ്ങലി അത്തരം പാമ്പുകളെക്കുറിച്ച് അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും അതേപോലെ ഗവൺമെൻറ് 4 മിസ്സായ കേസ് അന്വേഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അന്നേരം പാമ്പ് പിടുത്തക്കാരൻ എന്ന രീതിയിൽ ചാങ്ങലിയെ വിളിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്നാൽ ചാങ്ങലി പറയുന്നു, ഇപ്പോൾ ആരും പാമ്പ് ദ്വീപിൽ പോയി അന്വേഷണം നടത്തരുത്, അവിടെ ഒരുപാട് പാമ്പുകളുണ്ട്, അതേപോലെ രാക്ഷസ പാമ്പും ഇറങ്ങിയിട്ടുണ്ട്, അവിടെ പോയവർ ആരും തിരിച്ചു വരില്ല. എന്നാൽ അത് കേട്ട്
അവിടെ ഉണ്ടായിരുന്ന ഷാനിച്ചു എന്നൊരു ഉദ്യോഗസ്ഥ പരിഹസിക്കുകയാണ്. എന്ത് രാക്ഷസ പാമ്പോ, അതൊക്കെ പണ്ടുള്ളവർ പറയുന്ന കെട്ടുകഥകളാണ്, ഇക്കാലത്ത് അങ്ങനെ ഒന്നുമില്ല. അന്നേരം തന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ റെക്കോർഡർ കാണിക്കുന്നു. ആ സ്നിക്കോച്ചി ഒരുത്തനെ ലാമ്പുന്നത് കാണുമ്പോൾ എല്ലാവരും ഭയന്ന് വളരെ കൗതുകത്തോടെ നോക്കുന്നു. ഈ സമയത്ത് മറ്റൊരിടത്ത് ലോകത്തുള്ള എല്ലാ തരികിടെയും ഉടായ്പും ഉള്ള കിക്കർ എന്നൊരുത്തനെ കാണിക്കുന്നു. ആളൊരു സൈക്കോ ആണ്, പാമ്പ് ഇവന്റെ ഒരു വീക്ക്നെസ് ആണ്. അവന്റെ കയ്യിലുള്ളത് ചക്കക്കുരു ആണെന്ന് കരുതിയാൽ നിങ്ങൾക്ക് തെറ്റി, അത് പാമ്പിന്റെ മുട്ടയാണ്. ഡെയിലി 2 മുട്ട, അതാ ശീലം. അല്പം കഴിഞ്ഞപ്പോൾ അവിടെ ഒരുത്തനെ ഇട്ട് ചാമ്പുന്നത് കാണാം. അവൻ മറ്റാരുമല്ല, തുടക്കത്തിൽ സ്നിക്കോച്ചി അകത്താക്കിയ 4 പേരും ഇവന്റെ ബ്രദേഴ്സ് ആയിരുന്നു. ഇവൻ 5-ാമൻ. ഇപ്പോൾ ഇവനെ അടിക്കാൻ കാരണം ചാങ്ലിക്ക് നേരത്തെ പാമ്പദ്വീപിൽ നിന്നും കിട്ടിയ വീഡിയോ റെക്കോർഡർ കൊടുത്തതിനാൽ. അതിനെന്താ ഇത്രയും പ്രശ്നം എന്ന് ചോദിച്ചാൽ, കിക്കർ ഒരു പാമ്പ് പിടുത്തുകാരൻ കൂടിയാണ്, പാമ്പ് ബിസിനസ്സാണ് മെയിൻ. ആ 4 പേരെയും വിട്ടത് കിക്കർ ആണ്. അത്രയും വലിയ പാമ്പിനെ ഗവൺമെന്റ് പിടിച്ച അത് ഇവൻ വലിയ നഷ്ടമാണ്, കോടികളുടെ നഷ്ടം. അതിനുള്ള പണിഷ്മെന്റ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സമയത്ത് 3 പേർ, അതായത് ഷാനിച്ചു, ചാങ്ലി, ഗയു എന്നിവർ പാമ്പദ്വീപിലേക്ക് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ പാമ്പുകളെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ. ഇവമാർ അവിടെ എത്തുന്നതിന് മുൻപേ കിക്കറിന്റെ ടീം പാമ്പദ്വീപിലേക്ക് പോവുകയും അവിടെ എത്തി തമ്പടിക്കാനും തുടങ്ങി. കിക്കറിന്റെ അനിയനാണ് ജാക്ക്, ബാക്കിയുള്ളവരൊക്കെ അവന്റെ ജോലിക്കാർ. അങ്ങനെ അവർ അവിടെ തമ്പടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു രാജനാഗം വരുന്നു. പേടിച്ച് എല്ലാവരും ഓടാൻ തുടങ്ങി. ഒരുത്തൻ ഒരു പച്ചക്കളർ തമ്പടി കൂടാരത്തിലേക്ക് കയറി പറയുന്നു, പുറത്ത് പാമ്പ് വന്നിട്ടുണ്ട്, രക്ഷിക്ക്. എന്നാൽ അവർ പറയുന്നു, ചെറിയ ചെറിയ പാമ്പിനെ പിടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, വലിയ പാമ്പിനെ മാത്രമേ ഞങ്ങൾ പിടിക്കൂ എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്ക് വലിച്ചെറിയുന്നു. അവന്റെ മുമ്പിൽ രാജനാഗം വന്നു നിൽക്കുന്നു. അവൻ അവിടെ പെട്ടു. ബാക്കിയുള്ളവർ ചുറ്റും നിന്ന് നോക്കുന്നു. അന്നേരം ആ കൂടാരത്തിൽ നിന്നും 3 പേർ പുറത്തു വരുന്നു. എന്നിട്ട് സ്റ്റോൺ പെപ്പർ സീസർ ഗെയിം കളിക്കുന്നു, അതിന് മുട്ട ജയിക്കുന്നു. ഗെയിമിൽ ജയിച്ചവരാണ് പാമ്പിനെ പിടിക്കേണ്ടത്. അവിടെ ഒരുത്തൻ എല്ലാ കിളികളും പറന്നുപോയി ചാവാൻ കിടക്കുമ്പോൾ അവർക്കിതൊക്കെ ഒരു തമാശയായാണ് തോന്നുന്നത്. അവന്റെ മുഖം കണ്ടാലറിയാം എല്ലാ തെറികളും മനസ്സിൽ ഒതുക്കി വെച്ചിട്ടാണ് നിന്നിട്ടുള്ളത്. അങ്ങനെ ജിഗോ അവനെ രക്ഷപ്പെടുത്തി മാസായി ആ പാമ്പിനെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്നു. പാമ്പ് അവനെ അറ്റാക്ക് ചെയ്യാൻ കുതിച്ചതും ജിഗോ കയ്യിലുണ്ടായിരുന്ന മുള്ളു കമ്പി എടുത്ത് പാമ്പിന്റെ അണ്ണാക്കിൽ വച്ച് ചുരുട്ടി ടേബിളിലിട്ട് ചുരുട്ടി നിലത്തിട്ട് ഒരു സഞ്ചിയിലിട്ട് കെട്ടുന്നു. ഹോ, കില്ലാടി തന്നെ. അന്നേരം അവിടേക്ക് ചാങ്ങിലി എത്തുകയും എന്നിട്ട് നിങ്ങൾ രാജനാഗത്തെ ഒരിക്കലും കൊല്ലാൻ പാടില്ല, അതിനെ തുറന്നുവിട്. എന്നാൽ അത് കേട്ട് അവനെ എല്ലാവരും പരിഹസിക്കുകയും കിക്കർ പറയുന്നു, അത് പറയാൻ നീ ആരാ, നാഗരക്ഷകനോ? ശരി, നിനക്ക് കഴിയുമെങ്കിൽ നീ ഇതിനെ രക്ഷിക്ക് എന്നും പറഞ്ഞ് പാമ്പിനെ ഇട്ട സഞ്ചി നിലത്തിടുന്നു. ചാങ്ങിലി അതിനെ എടുക്കാൻ നോക്കുമ്പോൾ കിക്കർ ആ സഞ്ചിയെ ചവിട്ടി തെറിപ്പിക്കുന്നു. അതിനുശേഷം 2 പേരും പൊരിഞ്ഞ ടമാർ പടാർന്ന്. ഇത് കരാട്ടയാണോ കുംഫു ആണോ അറിയില്ല. ആ മത്സരത്തിൽ ചാങ്ലി വിജയിക്കുന്നു. അന്നേരം കിക്കറിന്റെ ഗ്യാങ് എല്ലാവരും അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ കിക്കർ അത് തടയുന്നു, അവരെ പോകാനും അനുവദിക്കുന്നു. അന്നേരം ഒരു ഫ്രീക്കൻ ചോക്ലി ഷാനിച്ചുവിനെ നോക്കിയിട്ട് പറയുന്നു, അവൾ ആളൊരു നല്ല പീസാണല്ലോ, ഇന്ന് രാത്രിയിലേക്ക് അത് മതി. അത് കേട്ട് ഗ്ലൈവ പറയുന്നു, എന്റെ അത്ര ലുക്കൊന്നുമില്ല. അങ്ങനെ 3 പേരും ആ പാമ്പിനെ തുറന്നുവിടുകയും കാട്ടിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഓരോ വ്യത്യസ്ത പാമ്പുകളുടെ ഫോട്ടോ എടുക്കലും അതിന്റെ വിഷത്തെ കുറിച്ച് റിപ്പോർട്ടുണ്ടാക്കലും അങ്ങനെയൊക്കെയായി നേരം ഇരുട്ടുന്നു. ആ ദ്വീപിൽ ഒരു മരവീട് ഉണ്ട്, എന്നാൽ അതിപ്പോൾ തകർന്നു വീഴാറായിട്ടുണ്ട്. ഒരു കാലത്ത് ചാങ്ലിയുടെ മുത്തശ്ശന്റെ വീടായിരുന്നു. ആ മുത്തശ്ശൻ രാക്ഷസനാഗത്തെ, അതായത് സ്നിക്കോച്ചിയെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഈ ദ്വീപിൽ വന്ന് വീട് കെട്ടി അന്വേഷിക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും രാക്ഷസനാഗത്തെ കാണണം എന്ന് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ആരും അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല. ചിലപ്പോൾ സ്നിക്കോച്ചി ലാമ്പിട്ടുണ്ടാവും. അങ്ങനെ അവർ ആ കെട്ടിടത്തിൽ കയറി അകത്ത് ഇനി പാമ്പോ മറ്റോ ഉണ്ടോ എന്ന് തിരയുകയാണ്. ഒരു വശത്ത് ഒരു ടാർപ്പായ പൊക്കി നോക്കുമ്പോൾ അവിടെ ഒരുത്തൻ ചത്ത് കിടക്കുന്നത് കാണുന്നു. അത് തുടക്കത്തിൽ സ്നിക്കോച്ചി പിടികൂടിയ 4 പേരിൽ ഒരാളാണ്. അവനെ സ്നിക്കോച്ചി ആ വീട്ടിൽ തുപ്പിയിട്ട് പോയതാണ്. പാമ്പിന്റെ വായിലുള്ള പശ അവിടെ ഉണ്ടായിരുന്നു, അതിനാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അങ്ങനെ അകത്ത് പാമ്പൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി അവിടെ കിടന്നുറങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. അന്നേരം ഗയു പറയുന്നു, എനിക്കിവിടെ നിൽക്കാൻ പേടിയാവുന്നു. അപ്പോൾ ഷാനിച്ചു പറയുന്നു, ഡാ നീ പേടിക്കണ്ട, തീ കണ്ടാൽ പാമ്പ് വരില്ല. അങ്ങനെ ഷാനിച്ചു ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഏതോ ഒരു കുണ്ടൻ അവളെ ഒളിഞ്ഞു നോക്കുന്നു. അത് ഒരു മിന്നായം പോലെ ഷാനിച്ചു കാണുകയും പുറത്തിറങ്ങി നോക്കുമ്പോൾ ഗയു അവിടെ തീ ഇട്ട് മീൻ പൊയ്ക്കുന്നുണ്ട്. അതേപോലെ ചാങ്ലി വസ്ത്രം മാറുകയാണ്. ചിലപ്പോൾ തോന്നിയതായിരിക്കാം എന്ന് ഷാനിച്ചു കരുതുന്നു. ഈ സമയത്ത് കുറച്ചു ദൂരെ നിന്നും നമ്മുടെ സ്നിക്കോച്ചി ആ വീട് ലക്ഷ്യമാക്കി ഇഴഞ്ഞിഴഞ്ഞ് വരികയാണ്. ആ വീടിന് പുറത്ത് 2 പേർ ഉണ്ടായിരുന്നു. ഒരുത്തൻ അകത്തേക്ക് കുറച്ച് പാമ്പുകളെ തള്ളിയിടുന്നു, എന്നിട്ട് ഡോർ പുറത്തു നിന്ന് ക്ലോസ് ചെയ്യുകയും മറ്റൊരുത്തൻ അകത്തുള്ളവരെ മയക്കുമരുന്ന് നിറച്ച ഗണ്ണ് ലക്ഷ്യം വെക്കുന്നു.
ശാനിച്ചു വസ്ത്രം മാറാൻ ശ്രമിക്കുമ്പോൾ അവിടെ ആരോ ഉള്ളതായി തോന്നുകയും ആ വശത്തേക്ക് പോകുന്നു. മറ്റേ റൂമിൽ ഗയു അവിടെയുള്ള മൃതശരീരത്തിൽ എന്തോ ഒരു അനക്കം കാണുകയും അവൻ ചാങ്ങലിയെ വിളിക്കുകയും ചാങ്ങലി അത് പാമ്പാണെന്ന് മനസ്സിലാക്കുകയും ഒരു പാമ്പിനെ ലോക്ക് ചെയ്യുന്ന കുന്ത്രാണ്ടം എടുത്ത് അതിൻ്റെ തുണി പൊക്കി നോക്കിയപ്പോൾ കൊടൂര വിഷമുള്ള പാമ്പായിരുന്നു. എന്നാൽ ചാങ്ങലിക്ക് അതൊക്കെ സിമ്പിളായിരുന്നു. ആ കുന്ത്രാണ്ടം വെച്ച് പിടികൂടുകയും അതേ നേരം ശാനിച്ചുവിനെ ഒരു കുണ്ടൻ പിടികൂടി വലിച്ചോണ്ട് പോകുന്നു. അന്നേരം ഗയുവിനെ ഒരു പാമ്പ് കടിക്കുന്നു. അവനെ രക്ഷിക്കാൻ നോക്കുന്ന നേരത്ത് പുറത്തുണ്ടായ മറ്റൊരുത്തൻ ചാങ്ങലിയുടെ നെഞ്ചത്തേക്ക് മയക്കുമരുന്ന് വേട്ട നടത്തുകയും അവൻ അവിടെ മയങ്ങി വീഴുന്നു. ശാനിച്ചുവിനെ വലിച്ചോണ്ട് പോയ കുണ്ടൻ മറ്റാരുമായിരുന്നില്ല, നേരത്തെ നോട്ടമിട്ട് വെച്ച ചെക്ലിയായിരുന്നു. അവൻ ശാനിച്ചുവിനെ റേപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ ശാനിച്ചു എതിർത്തപ്പോൾ മുഷ്ടി ചുരുട്ടി ഒരൊറ്റ അടി. അങ്ങനെ ശാനിച്ചുവിന്റെ ബോധവും പോയി. ഇനി എല്ലാം സിമ്പിൾ ആയല്ലേ. ചൊക്ലി അവന്റെ വസ്ത്രം ഊരി മാറ്റാൻ നോക്കുമ്പോൾ പുറകിൽ ആരോ വരുന്നത് പോലെ ഫീൽ ചെയ്യുകയും തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ സ്നിക്കോച്ചിയായിരുന്നു. അത് കണ്ട് ചൊക്ലി അലറിയെങ്കിലും സ്നിക്കോച്ചി അവനെ നക്കിയെടുത്തു കൊണ്ടുപോകുന്നു. അത് കണ്ടു നിന്ന മറ്റൊരുത്തൻ വാലും പൊക്കി ജീവനും കൊണ്ട് ഓടുന്നു. സ്നിക്കോച്ചി കാരണം ശാനിച്ചു രക്ഷപ്പെട്ടു. അവൾക്ക് ബോധം തിരിച്ചു വരികയും ഓടിപ്പോയി കെട്ടിടത്തിൽ കയറി അവിടെ രണ്ടുപേരും ബോധമില്ലാതെ കിടക്കുന്നത് കാണുകയും അന്നേരം ചാങ്ങലിക്ക് ചെറുതായി ബോധം വരികയും ഗയുവിനെ രക്ഷിക്കാൻ പറയുന്നു. അങ്ങനെ ഗയുവിനെ മരുന്ന് കൊടുത്ത് രക്ഷപ്പെടുത്തുന്നു. അന്നത്തെ ദിവസം അങ്ങനെ പോകുന്നു. പിറ്റേ ദിവസം അവരവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ പോകുന്ന വഴിയിൽ ജാക്കിന്റെ ശരീരം കാണുന്നു. എന്നാൽ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. ആ ശരീരത്തിൽ പാമ്പിന്റെ പശ കാണുകയും അത് എടുത്ത് മണത്തു നോക്കിയപ്പോൾ ശാനിച്ചുവിന് ഒരു കാര്യം പിടികിട്ടുന്നു. അവൾ പറയുന്നു, ആ രാക്ഷസ പാമ്പ് ഒരു രാക്ഷസി പാമ്പാണ്, അതൊരു പെണ്ണാണ്, എവിടെയോ മുട്ട വച്ചിട്ടുണ്ട്. പാമ്പിന്റെ പശ മണത്ത് അത് മുട്ട വച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയെങ്കിൽ ഇവൾ ഒരു ബ്രില്യന്റ് റിസർച്ചിസ്റ്റ് തന്നെയാണ്. അങ്ങനെ ജാക്കിനെ തൂക്കിയെടുത്ത് നേരെ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോകുന്നു. അന്നേരം ഗ്രൈവർ പറയുന്നു, നമ്മുടെ ചെക്കിളിയെയും കാണാനില്ല, ഇവന്മാരായിരിക്കും തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ജാക്ക് കിക്കറിനോട് പറയുന്നു, ഇവർ അല്ല, ചെക്കിളിയെ കൊണ്ടുപോയത് ഒരു വലിയ രാക്ഷസ പാമ്പാണ്. ഞാൻ രക്ഷപ്പെട്ടു ഓടി എവിടെയോ വീണ് കിടന്ന എന്നെ ഇവരാണ് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ കിക്കറിന് ചാങ്ങലിയോട് പിരിസം തോന്നുകയും അകത്തിരുത്തി സംസാരിക്കാൻ തുടങ്ങി. കിക്കർ പറയുന്നു, രാക്ഷസനാഗം എന്ന് വെച്ചാൽ അതിന് നല്ല വലിപ്പം ഉണ്ടാകും അല്ലേ, അതിനെ പിടികൂടിയാൽ നല്ല ബിസിനസ് നടത്താം, നല്ല ലാഭം ഉണ്ടാക്കാം, നീ അതിനെ പിടിച്ചു തരണം, പകരം നിനക്ക് 4 സ്വർണ ബിസ്ക്കറ്റ് തരാം. അത് കേട്ട് ചാങ്ങലി പറയുന്നു, പാമ്പിനെ കൊന്ന് ഇറച്ചിയാക്കി വിൽക്കരുതെന്ന് എന്റെ ഗുരു വാവ സുരേഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അതിനാൽ ഞാനതിന് കൂട്ടു നിൽക്കില്ല. പിന്നെ നിങ്ങളുടെ അനിയനെ ജാക്കിനെ രക്ഷപ്പെടുത്തിയതിനു പകരമായി ഞങ്ങൾക്ക് നിന്റെ ജീപ്പ് തരുമോ? കിക്കർ അതിന് സമ്മതിക്കുകയും അങ്ങനെ ജീപ്പ് എടുത്ത് അവർ സ്നിക്കോച്ചിയെ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. കിക്കർ ഗ്ലൈവയോട് പറയുന്നു, എടി, നിങ്ങളുടെ ചൊക്ലിയെ അവരാണ് കൊലപ്പെടുത്തിയത്, നിങ്ങൾ അവരെ അങ്ങ് തീർത്തേക്ക്. അത് കേട്ടതും ഗ്ലൈവ കലിപ്പ് മൂത്ത് അവളുടെ ചങ്ങായിമാരെ കൂട്ടിയിട്ട് പോകുന്നു. യഥാർത്ഥത്തിൽ കിക്കർ ഗ്ലൈവയോട് കള്ളം പറഞ്ഞതാണ്. അതിന് കാരണം ചാങ്ങലിയെ തീർത്താൽ മാത്രമേ രാക്ഷസനാഗത്തെ കിക്കറിന് സിമ്പിളായി പിടികൂടാൻ കഴിയുകയുള്ളൂ, ആരും അറിയാതെ കടത്തിക്കൊണ്ടു പോകാനും കഴിയുകയുള്ളൂ. ഈ സമയത്ത് ചാങ്ങലിയും കൂട്ടരും പോകുന്ന വഴിയിൽ അതാ പോകുന്നു സ്നിക്കോച്ചി. ആ സാധനത്തിന്റെ വലിപ്പം കണ്ട് അവർ കൗതുകത്തോടെ നോക്കുകയും എങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുക്കണം എന്ന് ശാനിച്ചു ശ്രമിക്കുന്നു. എന്നാൽ അതിന്റെ സ്പീഡ് വളരെ കൂടുതൽ ആയതിനാൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിഞ്ഞില്ല. അന്നേരം തന്നെ അവരുടെ വണ്ടിയുടെ മുമ്പിൽ ജിഗോ വന്ന് നിൽക്കുന്നു. എന്റെ കൂടെയുള്ളവൻ കൊന്നിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതിയോ എന്നും പറഞ്ഞ് അവരെ ചാമ്പാൻ തുടങ്ങി. ഗ്ലൈവ നേരെ ഗൈവിനെ തീർക്കാൻ ശ്രമിക്കുന്നു, ജിഗോ ചാങ്ങലിയെ തീർക്കാൻ നോക്കുന്നു. എന്നാൽ ശാനിച്ചു ക്യാമറയുമായി സ്നിക്കോച്ചിയുടെ പുറകെ ഓടാൻ തുടങ്ങി. ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം എന്ന് കരുതി ഓടി ഓടി ഒടുവിൽ ഒരു ഗുഹയിൽ എത്തുന്നു. അതിനകത്ത് കയറി അന്വേഷിക്കുകയാണ്. അന്നേരം താഴെ പാമ്പിന്റെ മുട്ടകൾ കാണുകയും അവിടെ ഇറങ്ങി ആ വലിയ മുട്ട കണ്ട് അവൾ കൗതുകത്തോടെ നോക്കുകയും ശേഷം ഒരു മുട്ടയെടുത്ത് ബാഗിൽ വെച്ചപ്പോൾ തന്നെ ബാഗ് ഫുള്ളായി. അങ്ങനെ അതും എടുത്ത് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരുത്തൻ അവളെ പിടികൂടുന്നു. ആരാണവൻ എന്ന് വെച്ചാൽ സ്നിക്കോച്ചി തട്ടിക്കൊണ്ടു വന്ന് പിന്നെ കഴിക്കാം എന്ന് കരുതി വെച്ചതായിരുന്നു ഇവനെ. ഞാൻ മാത്രം അങ്ങനെ ഒറ്റയ്ക്ക് മരിക്കണ്ട, നീയും വാ എന്ന് കരുതിയാണ് അവളെയും കുരുതിക്ക് കൊടുക്കാൻ അവൻ ശ്രമിക്കുന്നത്. ശാനിച്ചു കാസ്റ്റിറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിടിവിടാതെ അവനും ശ്രമിക്കുമ്പോൾ ശാനിച്ചു തന്റെ പക്കലുണ്ടായിരുന്ന പാമ്പിൻ വിഷം നേരെ അവന്റെ മുഖത്തേക്ക് ഒഴിക്കുകയും അതോടെ അവന്റെ കാഴ്ചശക്തി കുറയുകയും ചെയ്യുന്നു. ആ വേദനയിൽ അവൻ താഴെ വീഴുകയും അവിടെ ബാക്കിയുണ്ടായ മുട്ടകളൊക്കെ പൊട്ടുന്നു. അന്നേരം എന്റെ മുട്ട ആരടാ പൊട്ടിച്ചത് എന്നും പറഞ്ഞു വരുന്നു നമ്മുടെ സ്നിക്കോച്ചി. പിന്നെ പറയാനുണ്ടോ, അവനെ മൊത്തത്തിൽ അകത്താക്കിക്കൊണ്ടിരിക്കുന്നു. അവനെ മൊത്തത്തിൽ അകത്താക്കിക്കൊണ്ടിരിക്കെ ശാനിച്ചു കഷ്ടിച്ച് മുകളിലേക്ക് കയറി ഒടുവിൽ രക്ഷപ്പെട്ട് ആ ഗുഹയിൽ നിന്നും ഓടുന്നു. മറ്റൊരിടത്ത് ചാങ്ങലിയും ഗയും
ജിഗോയെയും ഗ്ലൈവയെയും അടിച്ച് ചമ്മന്തിയാക്കി രക്ഷപ്പെട്ടു പോകുന്നു. ഷാനിച്ചുവിനെ അന്വേഷിച്ചാണ് പോകുന്നത്. അന്നേരം ഷാനിച്ചു ദൂരെ നിന്നും ഓടി വരുന്നു കാണുകയും അവളെ വണ്ടിയിൽ കയറ്റി പോകാൻ നോക്കുമ്പോൾ ദാ വരുന്നു സ്നിക്കോച്ചി. ചാങ്ലി ധൃതിയിൽ വണ്ടി കറക്കി വിടുന്നു. അതിന്റെ പുറകെ ചേസ് ചെയ്ത് സ്നിക്കോച്ചിയും. തീർച്ചയായും ഇതോടെ അവരുടെ കഥ തീരും. ചേസിംഗ് അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിടിച്ചോ പിടിച്ചില്ല എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. അന്നേരം ചാങ്ലി ചോദിക്കുന്നു, എന്തായി അതിന്റെ പുറകെ പോയിട്ട് ഫോട്ടോ എടുത്തോ? അപ്പോൾ ഷാനിച്ചു പറയുന്നു, ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, പകരം മുട്ട കിട്ടി. എന്ത് മുട്ടയോ? ഇനി അത് വിരിഞ്ഞ് കുഞ്ഞായാൽ അത് നമ്മളെ വിഴുങ്ങും. പെട്ടെന്ന് അതിനെ നശിപ്പിക്കട ഗയു എന്ന് പറഞ്ഞത് ഗയു ബാഗിൽ നിന്നും മുട്ട എടുക്കാൻ തുടങ്ങി. അന്നേരം ഷാനിച്ചു പാമ്പിൻ വിഷം നിറച്ച ഇഞ്ചക്ഷൻ എടുത്ത് ഗയുവിന്റെ കഴുത്ത് പിടിച്ച് പറയുന്നു, എന്റെ മുട്ടയെ തൊട്ടാൽ നിന്നെ ഞാൻ തീർക്കും. ആ മുട്ട എനിക്ക് റിസർച്ച് ചെയ്യാൻ വേണം. ബാക്കി മുട്ടയെല്ലാം പൊട്ടി, ഈ ഒരു മുട്ട മാത്രമേ ബാക്കിയുള്ളൂ. അതേപോലെ പുറകെ വന്ന സ്നിക്കോച്ചി എവിടെയോ വഴി തെറ്റിപ്പോയി. അങ്ങനെ അവർ തൽക്കാലം രക്ഷപ്പെടുന്നു. എന്നാൽ അവിടേക്ക് കിക്കറും ഗാങ്ങും എത്തുകയും അവളെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, എന്തായി രാക്ഷസനാഗത്തെ കണ്ടെത്തിയോ? ഷാനിച്ചു പറയുന്നു, നാഗത്തെ കിട്ടിയില്ല, അതിൻ്റെ ഒരു മുട്ട കിട്ടി. ഇനി അതിന് ഓംലെറ്റ് ഉണ്ടാക്കി കുടിക്കാനൊന്നും പറ്റില്ല, ഉഗ്രവിഷമുള്ള സാധനമാണ്. അന്നേരം ജാക്ക്, നീ ആരോടാടി കയർത്ത് സംസാരിക്കുന്നത്? താടി മുട്ട എന്നും പറഞ്ഞ് ആ ബാഗ് പിടിച്ചു വാങ്ങുന്നു. കിക്കർ ഒരു കാര്യം പറയുന്നു, നീ ശരിക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയല്ലെന്ന് എനിക്കറിയാം. സത്യം പറ, നീയും ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ലേ? ഷാനിച്ചു കിക്കറിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഷാനിച്ചുവിന് മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ഉണ്ട്. അതായത് പാമ്പിന്റെ വിഷം മുട്ട ഇതൊക്കെ പ്രൈവറ്റ് കമ്പനികൾക്ക് സീക്രട്ടായി വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന പരിപാടി. ഇതേ ബിസിനസ് ആണ് കിക്കറും ചെയ്യുന്നത്. പക്ഷേ ഷാനിച്ചു കാരണം കമ്പനി കിക്കറിന്റെ ഡീലിംഗ് ഏറ്റെടുക്കുന്നില്ല. കാരണം ഷാനിച്ചു മിതമായ വിലക്കാണ് വിഷം സപ്ലൈ ചെയ്യുന്നത്. കിക്കറിന്റെ കച്ചവടം കുറഞ്ഞതിനാൽ ഷാനിച്ചുവിനോട് കിക്കർക്ക് ഒരു കിറുക്ക്. അങ്ങനെ ഇപ്പോ നീ എന്നേക്കാൾ ഉയരണ്ട, ഈ മുട്ട ഞാൻ പൊട്ടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞ ഡേറ്റിന് നിനക്ക് മുട്ട കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഡീൽ കമ്പനി ക്യാൻസൽ ചെയ്യും. പിന്നെ വീണ്ടും കമ്പനി എന്നെ കോണ്ടാക്ട് ചെയ്യും. മനസ്സിലായോടി? അങ്ങനെ ചാങ്ലിയെയും ഗയുവിനെയും പിടിച്ചുകൊണ്ടുവന്ന് നിർത്തുന്നു. ചാങ്ലി ചോദിക്കുന്നു, എന്താടി ഇതൊക്കെ, എന്തൊക്കെയാ സംഭവിക്കുന്നത്? അപ്പോൾ കിക്കർ പറയുന്നു, ദിസ് ഈസ് ബിസിനസ്. ശേഷം എല്ലാരെയും ചാക്കിട്ട് മൂടി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടിയിടുന്നു. അതിനുശേഷം മൃഗങ്ങളുടെ ബ്ലഡ് അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. സംഭവം എന്തെന്നാൽ ബ്ലഡിന്റെ മണത്തിൽ പാമ്പ് അവിടെ വരികയും അവരെ തിന്നാൻ നോക്കുന്ന തക്കത്തിന് ആ കണ്ടെയ്നറിന്റെ ഡോർ അടച്ച് പാമ്പിനെ പിടികൂടാ എന്നാണ് പദ്ധതി. അങ്ങനെ അവർ ആ കണ്ടെയ്നർ ഒരു പാമ്പ് കണി പോലെ ആക്കി ഷാനിച്ചുവിനെയും കൂട്ടി അവിടുന്ന് ടെന്റിലേക്ക് മാറി ഒളിഞ്ഞു നിൽക്കുന്നു. ഈ സമയത്ത് സ്നിക്കോച്ചിക്ക് ബ്ലഡിന്റെ മണം കിട്ടുകയും മണപ്പിച്ചു വരാൻ തുടങ്ങി. കണ്ടെയ്നറിൽ രണ്ടുപേരും പേടിച്ച് നിലവിളിക്കാനും തുടങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കെട്ടിയ കയർ ഒരു വിധത്തിൽ കടിച്ച് ഇളക്കി മാറ്റി ഗയുവിന്റെ കെട്ട് അഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും പുറത്ത് സ്നിക്കോച്ചി എത്തിക്കഴിഞ്ഞു. അവരെ കാണുകയും കൊല്ലവെറിയോടെ ചാങ്ലിയുടെ നേർക്ക് വരികയും ചാങ്ലി പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചാടിയപ്പോൾ സ്നിക്കോച്ചി അവിടെയുണ്ടായിരുന്ന ഒരു കൊളുത്തിൽ കുരുങ്ങുന്നു. ആ തക്കം നോക്കി ഗയുവിനെ രക്ഷപ്പെടുത്തി എങ്കിലും പുറത്തു പോകാൻ നോക്കുമ്പോഴത്തേക്കും ജിഗയും ഗ്ലൈവയും സ്നിക്കോച്ചിയുടെ വാലിലേക്ക് ഷോക്ക് കൊടുക്കുകയും ആ വേദനയിൽ സ്നിക്കോച്ചി വാലി വലിച്ച് അകത്തിടുമ്പോൾ ആ കണ്ടെയ്നറിന്റെ ഡോർ അവർ പുറത്തു നിന്നും അടയ്ക്കുകയും ഇതൊക്കെ CCTV വഴി എല്ലാവരും കാണുമ്പോൾ ഷാനിച്ചു തൻ്റെ കൈയിൻ്റെ കെട്ട് ഒരു വിധത്തിൽ റിലീസ് ചെയ്ത് അവരുടെ കണ്ണും വെട്ടിച്ച് ഓടാൻ തുടങ്ങി. എന്നാൽ അവളെ അവർ കാണുകയും പിടികൂടാൻ ശ്രമിക്കുന്നു. ഷാനിച്ചു ഒരു ലാഡർ വെച്ച് ആ കണ്ടെയ്നറിൻ്റെ മുകളിൽ കയറിയ ശേഷം കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് പോകാനുള്ള ഒരു വഴി വലിയ പെട്ടി വെച്ച് അടച്ചിട്ടുണ്ട്. ആ പെട്ടി എടുത്തു മാറ്റി അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചാങ്ലിയെയും ഗയുവിനെയും പിടിച്ച് മുകളിൽ കയറ്റി നിർത്തുന്നു. എന്നാൽ ഓരോരുത്തരും മുകളിൽ എത്തി അവിടെ ഫൈറ്റ് ആവുകയും ഒടുവിൽ ഗ്ലൈവയുടെ പുറകിൽ വന്നു നിൽക്കുന്നു സ്നിക്കോച്ചി. അത് കണ്ട് ജിഗോ അവളെ രക്ഷിക്കാൻ വേണ്ടി മാറ്റി നിർത്തുമ്പോൾ സ്നിക്കോച്ചി ജിഗോയെ കടിച്ചെടുത്ത് കണ്ടെയ്നറിൽ പോയി ലാമ്പാൻ തുടങ്ങി. അത് കണ്ട് ഗ്ലൈവക്ക് കലിപ്പ് മൂത്ത് വരികയാണ്. താഴെ ഗയുവിനെ ജാക്ക് പൊതിരെ ആക്രമിക്കുകയാണ്. നിനക്കുള്ള പണി ഇപ്പോൾ തരാമെടാ എന്നും പറഞ്ഞ് കണ്ടെയ്നറിന്റെ ഡോർ ഓപ്പൺ ചെയ്യുകയും സ്നിക്കോച്ചിന്റെ തല പുറത്തു വന്ന് അവന്റെ ശരീരത്തിൽ കൊണ്ട് തെറിച്ചു വീഴുന്നു. പുറത്തു വന്ന സ്നിക്കോച്ച് ഓരോരുത്തരെയും തിന്നാൻ തുടങ്ങി. ഷാനിച്ചുവിനെ സോയിങ് മെഷീൻ വെച്ച് കൊലപ്പെടുത്താൻ ഗ്ലൈവ വരുന്നു. എന്നാൽ ഷാനിച്ചുവിന്റെ കയ്യിൽ ദോശ ചുട്ടെടുക്കുന്ന ചട്ടുകം മാത്രമേ ഉള്ളൂ. എങ്കിലും അവരുടെ സംഘർഷത്തിൽ ഗ്ലൈവയുടെ സോയിങ് മെഷീൻ തെറിച്ച് പോവുകയും പെട്ടെന്ന് ആ പെണ്ണുമ്പിള്ളയെ സ്നിക്കോച്ച് വന്ന് ലാമ്പിട്ട് പോകുന്നു. അതിന്റെ കഥയും തീർന്നു. ചാങ്ലിയെ ഒരു മരം മുറിക്കുന്ന കട്ടറിൽ ഇട്ട് കീറാൻ വേണ്ടി കിക്കർ ശ്രമിക്കുകയാണ്.
അവൻ്റെ തോൾ കുറേശ്ശയായി കട്ടാവാൻ തുടങ്ങുകയും ആ സമയത്ത് ഗയു വന്ന് അവൻ്റെ കാല് പിടിച്ച് വലിച്ച് ചാങ്ങിലിയെ രക്ഷപ്പെടുത്തുന്നു. ഈ സമയത്ത് ഷാനിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി മുട്ടയുമായി ഓടുമ്പോൾ അത് കണ്ട കിക്കർ അവളുടെ പുറകെ ഓടാൻ തുടങ്ങി. അങ്ങനെ നേരം വെളുക്കുകയും കാട്ടിൽ നിന്നും കടൽക്കരയിൽ എത്തുകയും അവിടെയുള്ള കപ്പലിൽ ഷാനിച്ചു കയറി മുട്ട ഒരു വശത്ത് വച്ച് കപ്പൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവിടേക്ക് കിക്കർ എത്തി അവളെ ചറപ്പറാന്ന് ഇട്ടു ചാമ്പുന്നു. അതൊരു 1.5 അടിയായിരുന്നു. അതേസമയം ചാങ്ലിയും ഗയും ആ കപ്പലിൽ കയറുകയും അന്നേരം കിക്കർ ഒരു പിച്ചാത്തിയെടുത്ത് ഷാനിച്ചുവിന്റെ കഴുത്തിൽ വച്ച് പറയുന്നു, മര്യാദയ്ക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇവളെ ഞാൻ കാലാപുരിക്ക് അയക്കും. അപ്പോൾ ചാങ്ലി ഒന്നും ചെയ്യരുത്, ഓക്കെ ഞങ്ങൾ ഇറങ്ങാം എന്ന് പറയുന്നതും ഷാനിച്ചു ആരാമോൾ അവന്റെ കൈ കിട്ടു കടിക്കുന്നു. അന്നേരം കിക്കർ പിച്ചാത്തിയെടുത്ത് അവളുടെ പള്ളക്ക് കയറ്റുന്നു. ചാങ്ലിയും ഗയും ഓടി വന്ന് കപ്പലിന് അകത്ത് കയറി കിക്കറിനെ അടിച്ച് നിലത്തിടുന്നു. അല്പം ശാന്തമായി നിൽക്കുമ്പോൾ പുറത്ത് വന്നിരിക്കുന്നു വലിയ ഒരു അതിഥി. ആ നിൽപ്പ് കണ്ടാലറിയാം എന്റെ മുട്ട കിട്ടാതെ ഞാൻ പോവില്ലടാ എന്ന മട്ടിൽ ആ കാര്യം മനസ്സിലാക്കിയ ചാങ്ലി ബാഗിൽ നിന്നും മത്തങ്ങ പൊലിപ്പമുള്ള മുട്ട എടുത്ത് അതിന്റെ മുമ്പിൽ വച്ചിട്ട് എടുക്കാൻ പറയുന്നു. സ്നിക്കോച്ചി ആകെ കലിപ്പിലാണുള്ളത്. എന്നാൽ ചാങ്ലിയുടെ നല്ല സ്വഭാവം കാണുമ്പോൾ സ്നിക്കോച്ചി കൂളാവുകയാണ്. അതേപോലെ കിക്കർ ഓടി വന്ന് ആ മുട്ടയെ കൊടുക്കരുത്, അതിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്കറിയില്ല എന്നും പറഞ്ഞ് നേരെ സ്നിക്കോച്ചിയുടെ മുമ്പിൽ നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, ഇല്ലെങ്കിൽ നിന്റെ കണ്ണിലേക്ക് ഞാൻ പിച്ചാത്തി കയറ്റും. സ്നിക്കോച്ചിക്ക് അവനെ കണ്ടപ്പോഴേ ആളൊരു ചൊറിയനാണെന്ന് മനസ്സിലാക്കി ഒരൊറ്റ ലാമ്പ്. അങ്ങനെ കിക്കറിനെയും കാലാപുരിക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അല്പം കഴിഞ്ഞ് വീണ്ടും സ്നിക്കോച്ചി വരുന്നു. ഈ വരവ് എന്തിനായിരിക്കും? 3 പേരെയും ലാമ്പുമോ? അല്പനേരം അവരെ തന്നെ നോക്കി നിൽക്കുകയും ശേഷം മുട്ട കിട്ടിയ സന്തോഷത്തിൽ മുട്ട മാത്രം എടുത്ത് അവരോട് താങ്ക്സ് എന്ന ഭാവത്തിൽ നോക്കി അവിടുന്ന് പോകുന്നു. പാമ്പദ്വീപ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനായിരുന്നു ഗവൺമെന്റിന്റെ പ്ലാൻ. അതിന് പറ്റിയ സ്ഥലമാണോ എന്ന് അന്വേഷിക്കാനും റിസർച്ച് ചെയ്യാനുമാണ് ഇവർ വന്നത്. അതിന് പറ്റിയ സ്ഥലമല്ല ഇതെന്ന് മനസ്സിലാക്കുകയും ഇനി ഈ ദ്വീപിലേക്ക് ആരെയും കടത്തിവിടരുത്, വിഷപാമ്പുകൾ നിറഞ്ഞ സ്ഥലമാണിതെന്നും റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നേരത്തെ സ്നിക്കോച്ചി കൊണ്ടുപോയ മുട്ട കാണാം. അത് പതുക്കെ പൊട്ടി വരാൻ തുടങ്ങി. സ്നിക്കോച്ചി രണ്ടാമൻ എൻട്രി ചെയ്യാനുള്ള സമയമായി. ഇതോടെ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു.